ഹായ് ഹലോ, നഴ്സിംഗിന് കാര്യങ്ങൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുമ്പോൾ തന്നെ എനിക്ക് വരാറുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് പാരാമെഡിക്കൽ ആയിട്ടുള്ള ബാക്കി കോഴ്സിൻ്റെ കാര്യങ്ങൾ, അതായത് ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ ഫാർമസിസ്റ്റ്, ഡയറ്റീഷ്യൻസ് അല്ലെങ്കിൽ അതുപോലെ തന്നെ ATOT, അങ്ങനെ ഒരുപാട് പ്രൊഫഷൻസ് പാരാമെഡിക്കൽ പ്രൊഫഷണൽസിന് സെയിം എക്സാംസ് തന്നെയാണോ UAE വേണ്ടത് അല്ലെങ്കിൽ ദുബായിൽ വേണ്ടത് അല്ലെങ്കിൽ ഈ പറഞ്ഞ സെയിം പ്രോസസ്സിംഗ് ആണോ വേണ്ടത് എന്നുള്ളൊരു ഡൗട്ട്. സോ അതിനുള്ള ഉത്തരമായിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ പേര് അശ്വതി സക്രിയ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. UAE മെഡിക്കൽ പ്രൊഫഷണലുള്ള ഡോക്ടർ, നേഴ്സ് അല്ലെങ്കിൽ ഫാർമസിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ് ആരാണെങ്കിലും അവർക്ക് ആദ്യം വേണ്ടത് ദുബായിൽ പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു അതോറിറ്റിയാണ് വേണ്ടത്. അതിനാണ് നമ്മൾ ലൈസൻസ് എക്സാംസ് എഴുതുന്നത്. അതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ MOH, TOH അല്ലെങ്കിൽ DHA, ഹാർഡ്, എല്ലാം ഏത് എക്സാം ആണെങ്കിലും UAE പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ലൈസൻസ് ആണ്. ആ ലൈസൻസ് ഇല്ലാണ്ട് മെഡിക്കൽ ഫീൽഡിലുള്ള ആർക്കും തന്നെ വർക്ക് ചെയ്യാൻ പറ്റില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വർക്ക് ചെയ്യണമെങ്കിൽ ലൈസൻസ് എക്സാം മസ്റ്റ് ആണ്. അത് ഏത് എമിറേറ്റ്സിലാണോ ആ എമിറേറ്റ്സിൽ പറഞ്ഞിട്ടുള്ള ലൈസൻസ് എക്സാം നിങ്ങൾ എഴുതിയിരിക്കണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഈ പ്രോസസ്സിംഗ്, ഞാൻ ഈ ലൈസൻസ് എക്സാം എഴുതാനുള്ള ഈ DOH ആണെങ്കിലും MOH ആണെങ്കിലും ഹാർഡ് ആണെങ്കിലും അത് എഴുതാനുള്ള ഒരു പ്രോസസ്സിംഗ് അല്ലെങ്കിൽ അതിനെന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ള പറ്റിയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. സോ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രോസസ്സിങ്ങും സെയിം പ്രോസസ്സിംഗ് തന്നെയാണ് ഈ പറഞ്ഞ എല്ലാ പ്രൊഫഷണലും വേണ്ടത്. അതിൽ മാറ്റങ്ങളൊന്നുമില്ല, സെയിം എല്ലാ പ്രോസസ്സിങ്ങും സെയിം ആണ്. പിന്നെ ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നഴ്സിംഗിലുള്ള സെയിം ക്വസ്റ്റ്യൻസ് ആണോ അല്ലെങ്കിൽ ആ ഒരു സെയിം പാറ്റേൺ തന്നെയാണോ ബാക്കിയുള്ള എല്ലാ ഫീൽഡിലേക്കുള്ളവർക്ക് എന്നതാണ് വേറൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. സോ അതിനുള്ള ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണോ നിങ്ങളുടെ ആ ഒരു ഡിഗ്രിയിൽ പഠിച്ചത് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷനിൽ നിങ്ങൾ എന്താണോ പഠിച്ചത്, നിങ്ങൾക്ക് എന്താണോ ചെയ്യേണ്ടത്, അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. ഇപ്പോൾ സപ്പോസ് നഴ്സിംഗിലുള്ള കാര്യങ്ങളായിരിക്കില്ല ഫാർമസിസ്റ്റിനുള്ളത്. സോ അതിന് ആ ഒരു ഡിഫറൻസ് നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ സിലബസ് എന്താണോ ആ സിലബസിനനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. പിന്നെ ഇതിനൊരു പ്രത്യേക സിലബസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ DHA അല്ലെങ്കിൽ ഹാർഡ് എക്സാം അല്ലെങ്കിൽ ഈ ഒരു ലൈസൻസ് എക്സാമിന് ഒരു പ്രത്യേകിച്ച് ഒരു സിലബസ് അങ്ങനെയൊന്നുമില്ല. നമ്മളെന്താണോ പഠിച്ചത്, നമ്മളെന്താണോ വർക്ക് ചെയ്യുന്നത്, നമ്മുടെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് എന്താണോ അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. വേറൊരു കാര്യം ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഈ DOH, MOH, ഹാഡ് ഏത് എക്സാംസ് ആണെങ്കിലും ഏത് ലൈസൻസ് എക്സാം ആണെങ്കിലും അതുപോലെ തന്നെ എന്താ പറയുകയാണത് ഒമാൻ MOH, അതുപോലെ പ്രോമെട്രിക്, സൗദിക്കുള്ള പ്രോമെട്രിക്, എല്ലാ ക്വസ്റ്റ്യൻസും ഏകദേശം സിമിലർ ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സെയിം കാര്യം തന്നെയാണ് ബാക്കിയുള്ള എന്താ പറയുക ഈ പറയുന്ന പ്രൊഫഷൻസ്, ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പ്രൊഫഷൻസും ഫോളോ ചെയ്യേണ്ടത്. അവർക്കും ഈ പറഞ്ഞ പോലെ സൗദിക്കുള്ള അവരുടെ പ്രോമെട്രിക് എക്സാമിനുള്ള ക്വസ്റ്റ്യൻസ് എന്താണോ ആ സെയിം ക്വസ്റ്റ്യൻസ്, അതുപോലത്തെ ഒരു പാറ്റേൺ ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ചെയ്യേണ്ടത്. ഞാൻ ആ ക്വസ്റ്റ്യൻസ് ഇപ്പം നഴ്സിംഗിൽ വരുന്ന ചില എന്താ പറയുക എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളൊരു ഒരു ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു ഷോർട്സ് വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനധികം വ്യൂസ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ അതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും എല്ലാവർക്കും വരുന്നത്. ആ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് എല്ലാവർക്കും എക്സാമിനെ നമുക്ക് കണ്ടക്ട് ചെയ്യേണ്ടത്. പിന്നെ ഗ്യാപ്പിന്റെ കാര്യങ്ങൾ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ളവർ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്, അതായത് ഇത്ര ഇയേഴ്സ് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനെ പറ്റിയിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹോസ്പിറ്റൽസും അങ്ങനെ ഗ്യാപ്പ് കൺസിഡർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു 10 ഇയേഴ്സ് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി നോട്ട്, ബിക്കോസ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇപ്പം റീസെന്റ് എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കും അവർ കൺസിഡർ ചെയ്യുന്നത്. നിങ്ങൾക്കൊരു ഒരു 4 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ ഒരു 6 വർഷം നിങ്ങൾ വർക്ക് ചെയ്തില്ല, പിന്നെ ദെൻ ഇപ്പോൾ ഒരു 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇവിടെ കൺസിഡർ ചെയ്യില്ല. അപ്പം നിങ്ങൾക്ക് റീസെന്റ് ഒരു 2 ഇയർ എക്സ്പീരിയൻസ് ഉണ്ട് പ്ലസ് 4 ഇയേഴ്സ് എക്സ്പീരിയൻസ് നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അവിടെ അപ്പോൾ 6 ഇയേഴ്സ് എക്സ്പീരിയൻസ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. അതൊരു പ്ലസ് പോയിന്റ് ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ പഠിച്ചിറങ്ങിയ കുട്ടികൾക്കുള്ളൊരു ഡൗട്ടാണ്, അപ്പം ഈ പറഞ്ഞ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് ഇല്ലാണ്ട് നമുക്കിപ്പോൾ പുറത്തൊരു രാജ്യത്ത് അത് ഗൾഫ് കൺട്രീസിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന്. ഉറപ്പായിട്ടും വർക്ക് ചെയ്യാം. ഇവിടെ ഗൾഫ് കൺട്രീസിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലൈസൻസ് എക്സാം മാത്രം മതി, അല്ലാണ്ട് നമുക്കൊരു ലാംഗ്വേജ് എക്സാംസ് ഒന്നും ഇവിടെ ആവശ്യമില്ല. ഈവൻ നിങ്ങൾക്ക് കുറേ ഡൗട്ട് ഉണ്ടായിരിക്കും അറബ് കൺട്രീസ് ആണ്, അപ്പോൾ അറബി അറിയാണ്ട് നമുക്കിവിടെ വന്ന് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന്.
എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഗൾഫ് കൺട്രീസിൽ കുറച്ചുകൂടി നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അറബ്സ് ഉള്ളത് ഈ പറഞ്ഞ ദുബായ് അല്ലെങ്കിൽ യു എയിലാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇവിടെ ഉള്ളവർക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാം, പിന്നെ മനസ്സിലാക്കാൻ അവരുടെ ഒരു പ്രൊനൗൺസിയേഷൻ ഒരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ദേ ആർ എഡ്യൂക്കേറ്റഡ്, അവർക്ക് നല്ല എഡ്യൂക്കേഷൻ ഉണ്ട്. നമ്മൾ ഇംഗ്ലീഷിൽ തന്നെയാണ് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും. അപ്പം ഇവിടെ വർക്ക് ചെയ്യാൻ എനിക്ക് തോന്നുന്നു അറബ് അറിയണം എന്നൊരു ഇതൊന്നും ഇല്ല. മേ ബി സൗദിയിലൊക്കെ ആണെങ്കിൽ അറബ് കുറച്ച് മനസ്സിലാക്കിയിരിക്കണം അവിടെ എന്നാണ്. പിന്നെ ടീച്ചിങ്ങിന് ഇവിടെ ഉള്ള സ്കോപ്പ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നഴ്സിംഗ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലാണ് എനിക്കിങ്ങനെ വന്നിട്ടുള്ളത്. ടീച്ചിങ്ങിൽ ഇവിടെയുള്ള സ്കോപ്പ് എനിക്ക് തോന്നുന്നു ഭയങ്കര കുറവായിരിക്കും. അതായത് നിങ്ങളിപ്പോൾ പുറത്തെ ഏതെങ്കിലും ഒരു കൺട്രീസിൽ നഴ്സിംഗ് ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കോപ്പ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും മിനിമൽ ആയിട്ടുള്ളൊരു സ്കോപ്പ്സ് മാത്രമേ ഇവിടെ ഉള്ളൂ. കാരണം ഞാൻ ഇവിടെ അധികം കോളേജസ് അല്ലെങ്കിൽ നഴ്സിംഗ് കോളേജസ് അങ്ങനത്തെ മെഡിക്കൽ കോളേജസ് അധികം ഒന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോൾ നിങ്ങളുടെ സ്കോപ്പ് ഭയങ്കര കുറവായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ചിട്ട് മാത്രം ഇങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പം നിങ്ങളുടെ ഹസ്ബൻഡ് ഇവിടെ തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങൾ ഫാമിലി ആയിട്ട് ഇവിടെ നിൽക്കാനാണ് നിങ്ങൾ താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്നിട്ട് ഇവിടെ സെർച്ച് ചെയ്ത് നോക്കുക. എനിക്ക് അതിനെ പറ്റിയിട്ട് ആധികാരികമായിട്ട് അറിയില്ല, അതുകൊണ്ട് എനിക്ക് അറിയില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അധികം കോളേജസും അതുപോലെ തന്നെ ട്യൂട്ടറായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നവരെ ആരും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയില്ല. മിനിമൽ ആയിട്ടുള്ള ഒരു ഇതാണെന്ന് എനിക്കറിയാം. ദുബായ് എന്ന് പറയുന്ന സ്ഥലം ഒരു ജിയോഗ്രാഫിക്കലി ഒരു ചെറിയ സ്ഥലമാണ്. അതുപോലെ യു എ എന്ന് പറയുന്ന കൺട്രിയും ജിയോഗ്രാഫിക്കലി ഒരു ചെറിയ കൺട്രി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ളവർ കൂടുതലും ആശ്രയിക്കുന്നത് ക്ലിനിക്സ് അല്ലെങ്കിൽ മെഡിക്കൽ സെന്റേഴ്സ് ഒക്കെയാണ്. ഇവിടെ ഏറ്റവും കൂടുതലുള്ളതും ക്ലിനിക്സും മെഡിക്കൽ സെന്റേഴ്സും മാത്രമാണ്. പിന്നെ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത് നമ്മുടെ നാടിനെ അപേക്ഷിച്ച് അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തെ അപേക്ഷിച്ച് ഇവിടെ ഹോസ്പിറ്റൽസ് ഭയങ്കര കുറവാണ്. എനിക്ക് കുറെ ക്വസ്റ്റ്യൻസ് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ സെന്റർ അല്ലെങ്കിൽ ക്ലിനിക്കിൽ വർക്ക് ചെയ്യാനും ഡി എച്ച് എ അങ്ങനത്തെ ലൈസൻസ് ആവശ്യമാണോ അല്ലെങ്കിൽ ക്ലിനിക്സിൽ വർക്ക് ചെയ്യാം. കാരണം നമ്മുടെ നാട്ടിലെ ക്ലിനിക്സിലൊക്കെ ഇപ്പം എന്താ പറയുക ഡെന്റൽ ക്ലിനിക്സിലൊക്കെ നഴ്സസ് ഉണ്ടാവാറില്ല. സാധാരണ അങ്ങനെ ഏനം അങ്ങനത്തെ ഉള്ള ആളുകളൊക്കെ ആയിരിക്കും ചിലപ്പോൾ വർക്ക് ചെയ്യുന്നത്. സോ അതിന് ലൈസൻസ് ഒക്കെ വേണം, അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. വേണം, ദുബായിൽ എവിടെ ഒരു മെഡിക്കൽ പ്രൊഫഷണൽ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് ലൈസൻസ് എക്സാം മസ്റ്റ് ആണ്. ക്ലിനിക്സ് മെഡിക്കൽ സെന്റേഴ്സ് ഹോസ്പിറ്റൽസ് ഒക്കെ പറയുന്നത് പോലെ തന്നെ ഇവിടെ ഹോം കെയറിനും നമുക്ക് എന്താ പറയേണ്ടത് ലൈസൻസ് എക്സാം മസ്റ്റ് ആണ് ഇവിടുത്തെ റൂൾ അനുസരിച്ചിട്ട്. അതുകൊണ്ടാണ് നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ കുറച്ചുകൂടി അവെയർ ആയിരിക്കണം. നമ്മുടെ നാട്ടിൽ നമുക്കിപ്പോൾ ഡിഗ്രി പാസ്സായിട്ടില്ലെങ്കിൽ കൂടി നമുക്കൊരു ഡിഗ്രി കംപ്ലീറ്റ് ആയെങ്കിൽ ബി എസ് സി നഴ്സിംഗ് അല്ലെങ്കിൽ ജി എൻ എം നഴ്സിംഗ് കംപ്ലീറ്റ് ആയ മാത്രം മതി നമുക്ക് ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിലും നമുക്ക് ഹോം കെയർ ആയിട്ട് അല്ലെങ്കിൽ ഹോം നഴ്സസ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നതിന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നിങ്ങൾക്കൊരു ഹോം നഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ഹോം കെയർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഡി എച്ച് എ എക്സാംസ് അതുപോലെ തന്നെ ബാക്കി എന്തൊക്കെ പ്രോസസ്സിംഗ് ആണുള്ളത് എല്ലാം കംപ്ലീറ്റ് ആയാൽ മാത്രമേ നിങ്ങൾക്കൊരു നഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഇവിടുത്തെ ലോ അത് കുറച്ചു ടൈറ്റ് ആണ്. കാരണം ഇവിടെ നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ ഈ ഒരു ലൈസൻസ് ഇല്ലെങ്കിൽ ഇവിടെ വലിയ പ്രശ്നമായിരിക്കും. ലൈസൻസ് ഇല്ലാണ്ട് നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്താൽ നമ്മൾ ജയിലിൽ വരെ പോകേണ്ടി വരും. പിന്നെ വീഡിയോസിന്റെ താഴെ വന്നിട്ട് ഒരുപാട് പേര് എന്നോട് വേക്കൻസീസ് ഉണ്ടോ, വേക്കൻസീസ് അവൈലബിൾ ആണോ, അല്ലെങ്കിൽ ഫാർമസിസ്റ്റിന് അവിടെ വേക്കൻസി ഉണ്ടോ, നഴ്സസിന് അവിടെ ഇപ്പോൾ വേക്കൻസീസ് ഉണ്ടോ, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ദയവേ ഇത് നിങ്ങൾ മനസ്സിലാക്കാം. ഞാനിതൊരു റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടോ ഒന്നും അല്ല ചെയ്യുന്നത്. ഇങ്ങോട്ടേക്ക് വരാൻ താല്പര്യമില്ല, ഒരു അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ എങ്ങോട്ടേക്ക് എന്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഞാൻ എങ്ങനെ വന്നു അതിനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അല്ലാണ്ട് നിങ്ങൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. കാരണം വേക്കൻസീസ് ഇവിടെ അവൈലബിൾ ആണ്, അതൊരു മാസീവ് വേക്കൻസീസ് ഇവിടെ വരാറില്ല എന്നാണ് ഞാൻ എപ്പോഴും പറയുന്നത്. വേക്കൻസീസ് ഉണ്ട്, അവൈലബിൾ ആണ്. ഇപ്പോൾ ഒരു ഒരു ക്ലിനിക്കിലേക്ക് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലേക്ക് രണ്ട് സ്റ്റാഫ് നഴ്സസിനൊക്കെ വേണം, അങ്ങനത്തെ വേക്കൻസീസ് ഒക്കെ ഇവിടെ വരാറുണ്ട്. അങ്ങനത്തെ വേക്കൻസീസ് അറ്റംപ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇവിടെ പ്രസന്റ്ലി ഉണ്ടായിരിക്കണം. നാട്ടിൽ നിന്നുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ നിങ്ങൾ വൺസ് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വേക്കൻസീസ് വരെയാണെങ്കിൽ എനിക്ക് ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ ലിങ്ക്ഡിനൊക്കെ ഞാനുണ്ട്, ലിങ്ക്ഡിനകത്തൊക്കെ ഞാനുള്ളത് കൊണ്ട് നിങ്ങൾക്ക് അതിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എന്തെങ്കിലും വേക്കൻസി വരുവാണെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം. അതിൽ കൂടുതൽ എനിക്ക് വേക്കൻസീസിനെ പറ്റിയിട്ടൊന്നും അറിയില്ല. എനിക്ക് തന്നെ ജോലി കിട്ടിയത് എന്തോ മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. സോ അത് നിങ്ങൾ നോക്കുക. പിന്നെ ഇവിടെ വേക്കൻസീസ് കൂടുതലായിട്ട് ഞാൻ കണ്ടുവരുന്നത് ഒരു ഓഗസ്റ്റ് ഒരു ജൂൺ ഒക്കെ കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ
അങ്ങനെ ഒരു ടൈമിംഗിലായിരിക്കും ഇവിടെ വേക്കൻസീസ് ഞാൻ കൂടുതലായിട്ട് കണ്ടത്. കാരണം എനിക്കും എൻ്റെ ഫ്രണ്ട്സിനും ഒക്കെ ജോലി കിട്ടിയത് ആ ഒരു ടൈമിലായിരുന്നു. അതിന് മുമ്പ് തന്നെ എന്നെ വന്നിട്ടുള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. സോ അവർക്ക് ജോലി കിട്ടിയത് ഏകദേശം ആ ഒരു ടൈമിങ്ങിലായിരുന്നു. അപ്പോൾ ഇവിടെ റിക്രൂട്ട്മെന്റ് കുറച്ചുകൂടി നല്ല രീതിയിൽ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണ് പറയുന്നത്. അത് കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നിയത് കൊണ്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ. സോ നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ ഒരു ടൈമിൽ വരാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ഫാർമസിസ്റ്റിന് അല്ലെങ്കിൽ എന്താ പറയുക ഫിസിയോതെറാപ്പിസ്റ്റ് അങ്ങനത്തെ രീതിയിലുള്ളവർക്കൊക്കെ എങ്ങനെയാണ് സാലറി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നഴ്സസിനെ പോലെ അല്ലെങ്കിൽ ചില ഹോസ്പിറ്റലിൽ നഴ്സസിനെക്കാളും കൂടുതൽ ഇവർക്ക് സാലറി കിട്ടാറുണ്ട്. സോ ഈ സാലറി എന്ന് പറയുന്നത് മിനിമം സാലറി അത് ഡിപ്പെൻഡ്സ് ഓൺ ദ ഹോസ്പിറ്റൽസ് ആണ്. ഇപ്പം നല്ലൊരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ നല്ലൊരു ക്ലിനിക്കിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ല സാലറി കിട്ടും. മേ ബി എന്നെക്കാളും കൂടുതൽ അല്ലെങ്കിൽ എന്നെക്കാളും കുറച്ച്. അത് നമ്മുടെ ഹോസ്പിറ്റൽസ് ബേസ്ഡ് ആയിട്ടുള്ളതായിരിക്കും സാലറി എന്ന് പറയുന്നത്. അതിപ്പോൾ ഞാൻ ഇപ്പം പറയുന്നത് ചിലപ്പോൾ കൂടുതലായിരിക്കും. ഇപ്പം ഞാൻ എൻ്റെ ഹോസ്പിറ്റൽ ബേസ് ചെയ്ത് പറയുന്നത് കുറച്ച് കൂടി പോയിട്ട് നിങ്ങൾ വേറൊരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവിടെ കുറവാണെങ്കിൽ ഞാൻ പറഞ്ഞത് കള്ളത്തറ എന്ന് പറയും. സോ അതുകൊണ്ട് ഒരു മിനിമം വേജസ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഹോസ്പിറ്റലിനെ ഞാൻ പറയാറുള്ളൂ എപ്പോഴും. അതുകൊണ്ട് അത് എന്നോട് ചോദിക്കരുത്. പിന്നെ ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് അല്ലെങ്കിൽ ബി ഫാം കഴിഞ്ഞവർ, ഫാം ഡി അല്ലെങ്കിൽ ബി ഫാം കഴിഞ്ഞവർ, മോസ്റ്റ് ഓഫ് ദി ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഉള്ളത് മൊത്തം ക്ലിനിക്സ് ആണ്. അതുപോലെ തന്നെ എന്താ പറയുക ഫാർമസീസ് ഒക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഒരുപാട് ഫാർമസീസ് അല്ലെങ്കിൽ ക്ലിനിക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ക്ലിനിക്സിലൊക്കെ അധികം ക്ലിനിക്കൽ ഫാർമസിസ്റ്റിന് ആവശ്യമില്ലാത്ത സ്ഥലങ്ങളാണ്. പക്ഷെ ഫാർമസിയിൽ ബി ഫാം കഴിഞ്ഞവരൊക്കെ ഉണ്ട്. സോ അവർക്കുള്ള ചാൻസസ് എന്നൊക്കെ പറയുന്നത് നല്ല രീതിയിലുണ്ട്. ഇവിടെ ഫാർമസിസ്റ്റിന് നല്ല ചാൻസസ് ഉണ്ടെന്നേ ഞാൻ പറയുള്ളൂ. ഒരുപാട് ഫാർമസീസ് ഇവിടെ ഭയങ്കരമായിട്ട് അവൈലബിൾ ആണ്. ഹോസ്പിറ്റൽസിനെക്കാളും അല്ലെങ്കിൽ എന്താ പറയുക ക്ലിനിക്സിനെക്കാളും കൂടുതൽ ഇവിടെ ഫാർമസീസ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഓപ്പർച്യൂണിറ്റി കുറച്ച് കൂടുതലായിരിക്കും. സോ അത്രേ ഉള്ളൂ. പിന്നെ ഹോസ്പിറ്റൽസിൽ എല്ലാ ഹോസ്പിറ്റൽസിലൊന്നും ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ഉണ്ടാകാറില്ല, അത് മറ്റൊരു കാര്യം. അവിടെയൊക്കെ ബി ഫാം കഴിഞ്ഞവർ തന്നെ ആയിരിക്കും കൂടുതൽ. ഈവൻ ഫാം ഡി കഴിഞ്ഞവരുണ്ടെങ്കിലും ആ ഒരു പൊസിഷൻ കിട്ടാറില്ല. സോ ഇത്രേ ഉള്ളൂ എനിക്ക് പറയാനുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ. കുറച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടും എന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നത്, ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്നത്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.